അഞ്ചുമാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു കൂട്ടം പുരുഷന്മാർ നിങ്ങളെ ബലാത്സംഗം ചെയ്യുമ്പോൾ ഓരോരുത്തനായി നിങ്ങളുടെ നേരെ കുതിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയുമോ? ഒപ്പം നിങ്ങളുടെ അമ്മയുടെ കൂട്ട ബലാത്സംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണെന്ന് സങ്കല്പിക്കുക. തീർന്നില്ല, അതേ അമ്മയ്ക്ക് നിസ്സഹായിയായി നിങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത് കണ്ടിരിക്കേണ്ട അവസ്ഥ. പിന്നെയും നിങ്ങളുടെ രണ്ട് സഹോദരിമാരുടെ ഊഴം വരുന്നു. ഇത് മതിയായതല്ലെങ്കിൽ നിങ്ങളുടെ 3 വയസ്സുള്ള മകൾ നിങ്ങളുടെ കൺമുന്നിൽ കൊല്ലപ്പെടുകയും അവളുടെ തല കല്ലുകൊണ്ട് ഇടിക്കുകയും ചെയ്യുന്നു. ബലാത്സംഗത്താൽ നിങ്ങളുടെ കൈകൾ ഒടിഞ്ഞു വീണ് തറയിൽ ചതഞ്ഞ് രക്തം വാർന്നു കിടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. എത്ര നിഷ്ഠൂരം! ബിൽക്കിസ് ബാനു കേസിൽ മുമ്പൊരിക്കൽ ബർഖാദത്ത് എഴുതിയതാണിത്. ബിൽക്കിസ്മാനു കൂട്ട ബലാത്സംഗ കേസിൽ സുപ്രീംകോടതിയുടെ നിർണായക വിധി പുറത്തു വന്നിരിക്കുകയാണ്. കേസിലെ 11 പ്രതികളുടെ ശിക്ഷാ ഇളവ് സുപ്രീംകോടതി റദ്ദാക്കി. ജീവപര്യന്തം നിലനിൽക്കും. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് പറഞ്ഞാണ് സുപ്രീംകോടതി ശിക്ഷാ ഇളവ് റദ്ദാക്കിയത്. വിധിയോടെ 11 പ്രതികളും വീണ്ടും ജയിലിലേക്ക് മടങ്ങും. 5 മാസം ഗർഭിണിയായിരിക്കെ കൂട്ട ബലാത്സംഗത്തിനിരയായ ഒരു 21-കാരിക്ക് നീതി ലഭിച്ചുവെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും ചുറ്റുപാടുകൾ ഒപ്പമുണ്ടെന്ന് തോന്നിക്കുന്നതാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ. ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗത്തിനിരയാക്കിയവർക്കും കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും ശിക്ഷാ ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീംകോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ശിക്ഷാ ഇളവ് നൽകിയവർ 12 കൊലപാതക കേസുകളിലും 3 ബലാത്സംഗ കേസുകളിലും പ്രതികളായിരുന്നു. 1992 ശിക്ഷാ ഇളവ് നയപ്രകാരമാണ് ശിക്ഷാ ഇളവ് നൽകിയതെന്നും ഇതിൽ നിയമവിരുദ്ധത ഇല്ലെന്നുമായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ വാദം. എന്നാൽ ഇപ്പോൾ പ്രതികളെ വിട്ടയക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് മഹാരാഷ്ട്ര സർക്കാരാണെന്നും ഗുജറാത്ത് സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമില്ലെന്നുമാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. ഗുജറാത്ത് ഹൈക്കോടതിക്ക് കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതിയുടെ പരാമർശം. 2002 മാർച്ച് 3 ഗുജറാത്ത് കലാപത്തിനിടെ 21-കാരിയായി ബിൽക്കിസ് ബാനു കൂട്ട ബലാത്സംഗത്തിനിരയായത്. അതിക്രമത്തിന് വിധേയയാകുന്ന സമയത്ത് 5 മാസം ഗർഭിണിയായിരുന്നു ഹർജിക്കാരി. 3 വയസ്സുകാരിയായ മകൾ ഉൾപ്പെടെ ബിൽക്കിസിന്റെ കുടുംബത്തിലെ 7 പേരെയും കലാപകാരികൾ കൊന്നു. 2008 മുംബൈയിലെ വിചാരണ കോടതി പ്രതികളെ കൊലപാതകം, ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിച്ചത്. ജീവപര്യന്തമായിരുന്നു മുംബൈയിലെ സെഷൻസ് കോടതി നൽകിയ ശിക്ഷ. 2017 മെയ് മാസത്തിൽ ജസ്റ്റിസ് വി കെ താഹിർ രമണി അധ്യക്ഷയായ ബെഞ്ച് 11 പേരുടെ ശിക്ഷാവിധി ശരിവച്ചു. ബിൽക്കിസ് ബാനുവിന് 50 ലക്ഷം രൂപ ധനസഹായവും സർക്കാർ ജോലിയും വീടും നൽകണമെന്നായിരുന്നു 2 വർഷത്തിന് ശേഷമുള്ള സുപ്രീംകോടതിയുടെ വിധി. ശിക്ഷ വിധിച്ച് 15 വർഷത്തിന് ശേഷം കുറ്റവാളികളിൽ ഒരാളായ രാധേശ്യാം ഷാ ശിക്ഷാ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ചു. അധികാരപരിധിയില്ലാത്ത വിഷയത്തിൽ പ്രതികൾക്ക് അനുകൂല തീരുമാനമെടുത്ത ഗുജറാത്തിലെ BJP സർക്കാരിനെ കോടതി വിമർശിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഗുജറാത്ത് സർക്കാർ സവിശേഷമായ താല്പര്യം എടുത്തു എന്നുകൂടിയാണ് ഒരർത്ഥത്തിൽ സുപ്രീംകോടതി പറയാതെ പറഞ്ഞത്. ഗുജറാത്ത് കലാപകാലത്ത് ഉയർന്ന സർക്കാർ സ്പോൺസേർഡ് കലാപം എന്ന ആരോപണം കൂടിയാണ് സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഓർമ്മയിലേക്ക് വരുന്നത്.